സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമുജ്. നമസ്കാരം, സിസിടിവി ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ചൂണ്ടൽ പഞ്ചായത്തിലെ പാറന്നൂരിൽ നെടിയടത്ത് സർവീസ് സ്റ്റേഷന് സമീപത്തുള്ള പാടത്തേക്ക് അറവു മാലിന്യങ്ങൾ തള്ളിയവരെ വാഹനമുൾപ്പെടെ നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. സംസ്ഥാനത്തെ കുത്തനെയുള്ള കുന്നിൻ ചെരിവുകൾ നികത്തിയുള്ള മണ്ണെടുപ്പും പാറഖനനവും നിർത്തിവെക്കാനുള്ള ഹൈക്കോടതി വിധി മറികടന്ന് മുല്ലപ്പള്ളിക്കുന്നിലെത്തിയ ഡ്രൈവർക്കും ടോറസ് ലോറി ഉടമയ്ക്കുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് മുല്ലപ്പള്ളിക്കുന്ന് സംരക്ഷണ സമിതി കൺവീനർ വി എം നസറുദ്ദീന്റെ നേതൃത്വത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയ നിർമ്മാണ പ്രവൃത്തികളിലെ അഴിമതി ആരോപിച്ച് പൊതുമരാമത്ത് റോഡ് നിർമ്മാണം നാട്ടുകാർ തടഞ്ഞു. നീണ്ട കാത്തിരിപ്പിനുശേഷം നിർമ്മാണം നടക്കുന്ന ഉപ്പുങ്ങൽ ചങ്ങരംകുളം റോഡിലെ പാലായ്ക്കൽ പാലം ഭാഗത്തെ നിർമ്മാണമാണ് തർക്കം മൂലം തടസ്സപ്പെട്ടത്. സ്വച്ഛ് ഭാരത് മിഷൻ ക്ലീൻ ടോയ്ലറ്റ് ക്യാമ്പയിന്റെ ഭാഗമായി നഗരസഭ ഇ കെ നായനാർ സ്മാരക ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ ഇലക്ട്രോണിക് നാപ്കിൻ ഡിസ്ട്രോയർ മെഷീൻ സ്ഥാപിച്ചു. ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ സ്വിച്ച് ഓൺ ചെയ്തു. പഴഞ്ഞിമുത്തപ്പൻ എന്നറിയപ്പെടുന്ന യെൽദോമാർ ബസേലിയോസ് ബാവയുടെ 339-ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന ലേലംവിളി ആവേശമായി. വെള്ളിയാഴ്ച രാവിലെ പഴയപള്ളിയിൽ കുർബാനയെ തുടർന്ന് നടന്ന പ്രസിദ്ധമായ ലേലംവിളിയോടെ പെരുന്നാൾ ചടങ്ങുകൾക്ക് സമാപനമായി. എരുമപ്പെട്ടി കുട്ടഞ്ചേരി സെന്ററിൽ കുട്ടഞ്ചേരി ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച ഫ്ളക്സ് ബോർഡുകൾ നശിപ്പിച്ചതായി പരാതി. പുന്നയൂർ പഞ്ചായത്ത് നിവാസികളുടെ ചിരകാലാഭിലാഷം പൂവണിയുന്നു. ആലപ്പാലം പ്രദേശത്തെ ശ്മശാനം നവീകരിക്കുന്നതിന്റെ പ്രാഥമിക നടപടികൾ ആരംഭിച്ചു. പുത്തൻകടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് യു പി സ്കൂളിൽ സംഘടിപ്പിച്ച വർണ്ണപ്പകിട്ട് സ്കൂൾ കലോത്സവം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദേവ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് പുന്നനി ദേശീയപാതയിൽ മന്നലാങ്കുന്ന് സെന്ററിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച അപകടം. ബൈക്ക് യാത്രികന് പരിക്കേറ്റു. തിരുവത്ര 14-ാം വാർഡ് സ്വദേശി കറുത്താരൻ സന്തോഷിനാണ് പരിക്കേറ്റത്. ഡിവൈഎഫ്ഐ നേതാവും സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയുമായിരുന്ന സി യു സനൂപിന്റെ 4-ാം രക്തസാക്ഷിത്വ വാർഷികാചരണം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി വി പി ശരത് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒക്ടോബർ 8-9-10 തീയതികളിൽ നടക്കുന്ന തൃത്താല ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന്റെ ലോഗോ പ്രകാശനം നടന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വേലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് അനുവദിച്ച 2 ലാപ്ടോപ്പുകളുടെയും ഇൻസിനറേറ്ററിന്റെയും കൈമാറ്റ ചടങ്ങ് നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു. മരത്തംകോട് കിടങ്ങൂർ ശ്രീകാർത്തിയായനി ദേവീക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷത്തിനും ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞത്തിനും തുടക്കമായി. പടക്കേകാട് പഞ്ചായത്തിലെ മോഡൽ സി ഡി എസ് സ്ഥലത്തിൽ ഒന്നിച്ചിരിക്കാം ഒത്തിരി പറയാമെന്ന പേരിൽ ബാലസദസ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. വെള്ളിത്തുരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സ്കൂളിനെ അഭിമാനമായി മഹിമയും കൃഷ്ണാഞ്ജലിയും. ഭക്ഷണാവശിഷ്ടങ്ങളിൽ നിന്നും പെൻസിൽ എന്ന ആശയം പ്രാവർത്തികമാക്കി അന്താരാഷ്ട്ര നിലവാരത്തിൽ ശ്രദ്ധേയരായിരിക്കുകയാണ് 8-ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ മിടുക്കികൾ. കേരളത്തിലെ മികച്ച എൻ സി സി ഓഫീസർക്കുള്ള ഡി ജി എൻ സി സി കമൻഡേഷൻ കാർഡ് ലഭിച്ച മേജർ പി ജെ ശേജുവിനെ ആദരിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡിലെ വെളിച്ചപ്പാട് അസോസിയേഷൻ യോഗം മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ക്ഷേത്ര പരിസരത്ത് ചേർന്നു. ഇന്ദ്രൻസും ജാഫറടിക്കും മുഖ്യവേഷത്തിൽ അഭിനയിക്കുന്ന കുട്ടന്റെ ഷിനിഗാമി എന്ന ചിത്രത്തിന്റെ വിജയാഘോഷം നടന്നു. കുന്നംകുളം ഭാവന തിയേറ്ററിൽ നടന്ന വിജയാഘോഷത്തിൽ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും താരങ്ങളും പങ്കെടുത്തു. മഹിളാ കോൺഗ്രസ് കുന്നംകുളം ബ്ലോക്ക് ലെവൽ ഏകദിന ക്യാമ്പ് ശനിയാഴ്ച പാറയമ്പാടം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ നടക്കും. മുൻ ആലത്തൂർ എം പി രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്യും. പെരുമ്പടപ്പ് പ്രത്യേക ഇരൂരിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഗ്രാമസംഗമത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമുച്ചി. ഇതോടെ സിസിടിവി ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.